എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ എപ്പിസോഡ് പട്ടിയടിച്ചാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ പട്ടി സീസണാണല്ലോ, അപ്പോൾ ഫുള്ള് തെരുനായകളുടെ ശല്യമൊക്കെ. അപ്പോൾ പലവരും ഫോൺ വിളിച്ച് എന്തെങ്കിലും വഴിയുണ്ടോയെന്നൊക്കെ ചോദിച്ചു തന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇന്നൊരു എപ്പിസോഡുണ്ട്. അപ്പോൾ അതിനൊരു ആന്ധ്ര ലാടവൈദ്യം. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളോളം ആന്ധ്രയിൽ ജീവിച്ചാളാണ്, തമിഴ്നാട്ടിലെ ആന്ധ്രയിലൊക്കെ. അപ്പോൾ അവിടെ ട്രാഡിഷണലായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ആന്ധ്രയിൽ വിജയവാഡ, ഗുണ്ടൂർ, നെല്ലൂർ ആ ഭാഗങ്ങളിലൊക്കെ കണ്ടമാന ലാടവൈദ്യന്മാർ. അപ്പോൾ ഈ ലാടവൈദ്യം എന്ന് പറഞ്ഞാൽ അവരെ പാരമ്പര്യമായിട്ട് ഒരു രോഗത്തിന് മാത്രമേ അവർ ചികിത്സിക്കുന്നുള്ളൂ. അതുപോലെ ഇന്നും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിജയവാഡ മൈലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാനീ പറയുന്ന ചികിത്സ. പട്ടി അടിച്ചാൽ, നായ അടിച്ചാൽ, പൂച്ച അടിച്ചാൽ, അങ്ങനെ വിഷജന്തുക്കൾ. പക്ഷേ ഇന്നൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ശാസ്ത്ര പുരോഗമനങ്ങളൊക്കെ വന്ന് ഇപ്പോൾ റാബിറ്റ് എന്ന് പറയുന്ന കുത്തിവെപ്പ് സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധിമാനായ ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച മരുന്ന്, അതാണ് ഇപ്പോൾ എല്ലാവരും കുത്തിവെക്കുന്നത്. അത് നല്ലതാണ്. അപ്പോൾ നായ കടിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കുത്തിവെച്ച് ഡോക്ടറെ കാണൽ തന്നെയാണ് ഏറ്റവും ഇപ്പോൾ എളുപ്പം. കാരണം ഇപ്പോൾ എല്ലാ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ പെട്ടെന്ന് നായ കടിക്കുക അല്ലെങ്കിൽ വിഷം പിന്നെ പാമ്പ് കടിക്കുകയൊക്കെ ചെയ്താൽ മിക്കവാറും വൈദ്യന്മാരെ എടുത്ത് എത്രേൻ്റെ മുന്നേ തന്നെ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് സെറ്റപ്പ് ഇല്ല, ഇന്നങ്ങനെയല്ല, ഇന്ന് നല്ല സെറ്റപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നായ കടിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കടിച്ച ഭാഗത്ത് മുറിവ് നല്ല താങ്ങാവുന്ന ചൂടോടെ വെള്ളം ചൂടാക്കിയിട്ട് വെക്കച്ചൂടിൽ മുറി നല്ല കഴുകുക, അല്ല കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കയ്പ്പക്ക അറിയല്ലോ എല്ലാവർക്കും. കയ്പ്പക്ക രണ്ട് തരത്തിലുണ്ട്, വെള്ള കളറിലും പച്ച കളറിലും. പച്ചയാണ് കേട്ടോ കയ്പ്പക്ക. ഒരു ചെറിയ കയ്പ്പക്ക ജ്യൂസ് അടിച്ച് ഉടനെ കുടിക്കുക. കഴുകിയിട്ട് അങ്ങനെ കൊടുന്ന് കുരു ഒന്നും കളയരുത്. പച്ചയായിട്ട് ജ്യൂസ് അടിക്കുക, കുറച്ച് വെള്ളം വീതിയിട്ട്. കുറച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ കുടിക്കണം. ഓക്കെ. രണ്ടാമത് എന്ന് പറഞ്ഞാൽ അതേ കയ്പ്പക്കൻ്റെ ഇല, ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, ഒരു രണ്ട് കല്ല് ഉപ്പ്, ഇത് മൂന്നും കൂട്ടി നല്ല അമ്മി വെച്ച് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് എവിടെയാണോ നായ് കടിച്ചാൽ ആ നായ് കടിച്ച സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെമ്പിൻ്റെ തകിട് വെക്കുക. ചെമ്പിൻ്റെ തകിട് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഓട്ടമുക്കാൽ എന്ന് പറയുന്ന സാധനമൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ചികിത്സിക്കുന്നവരെ അടുത്തുണ്ടാവും അതിൻ്റെ ചെമ്പിൻ്റെ തകിട്. അതായത് ഈ മന്ത്രവാദമൊക്കെ ചെയ്യാനായിട്ട് ചിലവർ ഈ ചെമ്പിൻ്റെ തകിട് വിൽക്കുന്നുണ്ട്, തട്ടായമാരെ പീടിയിലൊക്കെ ഉണ്ടാവും. ആ തകിടിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഈ മരുന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് തുണി വെച്ച് കെട്ടുക. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് നായ കടിച്ച നീര്, അതുപോലെ തന്നെ വേദന, വിഷം എല്ലാം പോകും. പിന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ മൂന്ന് ദിവസം ഈ ജ്യൂസ് കുടിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഏത് ജ്യൂസ്? ഞാനീ പറഞ്ഞ കയ്പ്പക്ക ജ്യൂസ്. ആ മൂന്ന് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാവും, പിന്നെ വിഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലവർക്ക് തോന്നും ഇതെന്താ ഇപ്പോൾ ഇത് ഇയാളിങ്ങനെ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോ. കാരണം ഒറ്റമൂലിയുടെ മുന്നിൽ ശാസ്ത്രം തന്നെ തോറ്റുപോയ ചരിത്രമാണ് ഉള്ളത്. ചില ഒറ്റമൂലിയുടെ മുന്നിൽ ശാസ്ത്രം തോറ്റു കിടക്കുക, അവർക്ക് എന്താണെന്ന് ഏതാണെന്ന് ഒരു പുരുത്തുതര കിട്ടിയില്ല. അങ്ങനത്തെ ഒറ്റമൂലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇന്നും ആന്ധ്രയിൽ നിലവിലുള്ളൊരു വൈദ്യ സമ്പ്രദായമാണ് ലാടവൈദ്യം. കാരണം ഞാനവിടെ കുറേ കാലം ജീവിച്ച് ഞാൻ ചികിത്സയും പിന്നെ കുട്ടികളെ കളരിയും കരാട്ടയൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വൈദ്യന്മാരായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അങ്ങനെ കുറേ ലാടവൈദ്യന്മാരായിട്ടൊക്കെ നമ്മൾ ബന്ധമുണ്ട്. അപ്പോൾ അവർ നമുക്ക് അവർക്ക് അവരെ രഹസ്യം അവരറിയുന്ന അറിവ് നമുക്ക് പകർന്നു തരും, വൈദ്യനെന്നുള്ള അനുഭവം. അപ്പോൾ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അറിയുന്ന ഫലപ്രദമായ എന്തെങ്കിലും മരുന്നിനെ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമുക്ക് ആന്ധ്രയിൽ ഒരു പാരമ്പര്യമായി ട്രാഡിഷണൽ ചെയ്യുന്ന
ഒരു വൈദ്യമാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്. ഇത് 100% ഓക്കെയാണ്. കാരണം ഒരു ദിവസം എത്ര പോലും നായി കടിച്ചിട്ട് അവിടെ ആൾക്കാർ വരിക, കുഗ്രാമാണ്, അവിടെ ബസ് സർവീസ് അങ്ങനെയുള്ള ഒക്കെ വളരെ കുറവാണ്. അതായത് ഈ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ഒരു 50-100 വീട്, അങ്ങനെ 100-100 ഗ്രാമം ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രാമത്തിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ നായി ഇങ്ങനെയുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ കടിച്ചു കഴിഞ്ഞാൽ മൂപ്പരെടുത്താൽ വരിക. ഇത് തന്നെയാണ് മൂപ്പർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇത് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധിക്കുക പറയല്ല നായി കടിച്ചാൽ. ഇപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, നിങ്ങൾ ഉടനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട് ഇഞ്ചക്ഷൻ അടിക്കലാണ് നല്ലത്. ഇത് ചെയ്യേണ്ട ഏത് ഘട്ടത്തിലാണെന്ന് വെച്ചാൽ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരു അർദ്ധരാത്രി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ വാഹനം കിട്ടിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് വാഹനം കിട്ടാത്തും, കേരളത്തിൽ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ വാഹനങ്ങൾ കിട്ടാത്ത, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളടത്തൊക്കെ ഇത് ചെയ്യാം. എന്നിട്ട് പിന്നെ വാഹനമൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് അടിച്ചോളി, ഇഞ്ചക്ഷൻ അടിച്ചോളി, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറയുന്ന എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ മരുന്നിൻ്റെ വില വിശ്വാസം ഉണ്ടെങ്കിൽ ഇതന്നെ മതി, പിന്നെ ഇഞ്ചക്ഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ. അപ്പോൾ അഗസ്ത്യരൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് ചെയ്താൽ കാര്യം ശരിയാണ്. നമുക്കും അത് പലവർക്കും ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവമുണ്ട്. ഞാൻ തന്നെ ആന്ധ്രയിൽ തന്നെ ഞാൻ പലവർക്കും നായി കടിച്ച് ഇതേമാതിരി ചെയ്തിട്ട് ഒരു സുമാർ 10-25 പേർക്ക് ഞാനിത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? പല്ല് കടിച്ച് നായി കാൽമ കടിച്ച് 2 പല്ല് 3 പല്ല് പോകുന്നിടത്തൊക്കെ ഞാൻ ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പം ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ തെരുവ് നായ്ക്കളെ ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം തെരുവ് നായ്ക്കൾ, ആ നായ്ക്കൾ പാവാ, നായനെ പോലെ ബുദ്ധിയുള്ള ഒരു ജന്തു ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും കഴിവാണ്, അപാര കഴിവാണ് നായക്ക്. അപ്പോൾ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പിന്നെ നായയുടെ സ്നേഹവും, എന്തുകൊണ്ടാണ് നായ നമ്മളെ കടിക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ തെരുവിലെ അവറ്റകൾക്ക് ഭക്ഷണമില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. അവറ്റകൾ വിശക്കുന്നുണ്ടാവും, പിന്നെ ചിലവർ അതിന് വെറുതെ നായ നിൽക്കേണ്ട അതിനെ പോയിട്ട് ആട്ടും, അല്ലെങ്കിൽ കല്ലെടുത്ത് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ തെരുവ് നായ്ക്കളൊക്കെ കണ്ടാൽ നമ്മളിൽ പൈസ ഉണ്ട്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ അച്ചു വാങ്ങിയിട്ട് കൊടുക്കുക. അത് നമ്മളെപ്പോലെ ജീവനുകളല്ലേ, ജീവിക്കാൻ അർഹത ഉണ്ട് ഈ ഭൂമിയിൽ. കൊല്ലലിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നന്ന്. ഓക്കെ. അപ്പോൾ ഇതോടെ എൻ്റെ എപ്പിസോഡ് ഞാൻ ചുരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക് യു.